ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് മെയ് 23 ആകുന്നു. മെയ് 23 വ്യാഴാഴ്ചയാണ്. ഇന്ന് ജ്യോതിഷത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഇന്നേ ദിവസം ചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്ക് നീങ്ങുന്നതായ ദിവസമാകുന്നു. വ്യാഴം ഇടവം രാശിയിൽ നിൽക്കും. ചന്ദ്രനും വ്യാഴവും പരസ്പരം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഗജകേസരി യോഗം രൂപാന്തരപ്പെടുന്നതായ ദിവസമാകുന്നു. വൈശാഖമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പൗർണമി തിഥി കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ഇന്നേ ദിവസം വൈശാഖ പൂർണിമ ആചരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ 9-ാമത്തെ അവതാരമായ ബുദ്ധൻ ഈ ശുഭദിനത്തിലാണ് ജനിച്ചത് എന്നും വിശ്വാസമുണ്ട്. അഥവാ ഇന്നേ ദിവസമാണ് ജനിച്ചത്. ബുദ്ധ പൂർണിമയിൽ ഗജകേസരി യോഗത്തോടൊപ്പം ശിവയോഗം, സിദ്ധയോഗം, സർവാർത്ഥ സിദ്ധി യോഗം, അനിഴ നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും രൂപം കൊള്ളുന്നതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് ഏറ്റവും അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൗർണമി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതും എന്നാൽ പൂർത്തീകരിക്കാനാകാത്തതുമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം സഫലമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നു ചേരാം. ധാരാളം ധനം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ധനപരമായ അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം ഇന്നേ ദിവസം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും പിന്തുണ അത് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനും സാധ്യത കൂടുതലാകുന്നു. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിലെ ഏവരുമായി മികച്ച രീതിയിലുള്ള ബന്ധം ഇന്നേ ദിവസം നിലനിർത്തുവാനോ തർക്കങ്ങൾ പരിഹരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം ഭാര്യ ഭർത്താക്കന്മാരായുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ്. ധനപരമായ നേട്ടങ്ങളും ഭാഗ്യം അനുകൂലമാകുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ഇന്നേ ദിവസം എടുത്ത് ചാട്ടമോ തിടുക്കപ്പെട്ട് ഒരു കാര്യം ചെയ്യുകയോ ചെയ്യരുത്. തന്മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇന്നേ ദിവസം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം കൂടാതെ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും അതേപോലെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാണ്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ ദിവസമാകുന്നു. എല്ലാ ജോലികളും നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി ഏറ്റവും ശുഭകരമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും ഇന്നേ ദിവസം
ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും ധനപരമായ നേട്ടങ്ങൾ തന്മൂലം വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നതുമാണ്. പുതിയ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇന്നേ ദിവസം സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനുകൂലമായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. വ്യാപാരികൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയോ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുകയോ പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയോ ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം ബന്ധം കൂടുതൽ ദൃഢമാകും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങളും ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും പരമശിവനെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങളുടെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയമാണ്. തുലാം രാശിക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും ലാഭം നേടുവാനും സാധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർക്കുക. കൂടാതെ ആരോഗ്യം മികച്ചതായി തീരുകയും ഇന്നേ ദിവസം പിന്തുണ ലഭിക്കുകയോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ ലാഭം വന്നു ചേരും. സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ദിവസമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അന്തരീക്ഷം അനുകൂലമാവുകയും അതിനാൽ തന്നെ പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ തിടുക്കപ്പെട്ട് എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഗുണകരമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾ പരമശിവനെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം വന്നു ചേരുകയോ അനുകൂലമായ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുകയും ചെയ്യാം. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാം. വിദേശ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. ചെലവുകൾ നിങ്ങൾക്ക് വന്നു ചേരും എങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയാണ് ഉണ്ടാവുക. അതായത് ധനപരമായ നേട്ടങ്ങളാൽ ചെലവുകൾ അല്പം വർദ്ധിച്ചാലും ഇന്നേ ദിവസം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പിന്തുണ വർദ്ധിക്കുകയോ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ഇന്നേ ദിവസം ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹോദരി സഹോദരന്മാരുള്ള ബന്ധം കൂടാതെ സുഹൃത്തുക്കൾ എന്നിവരുമായുള്ള ബന്ധം നിങ്ങൾക്ക് അനുകൂലമായി തീരും, ശുഭകരമായി ഭവിക്കും എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം. കാര്യങ്ങൾ ഇന്നേ ദിവസം അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ശുഭകരമാണ്. പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ എടുത്തുചാട്ടവും
മറ്റൊരു വ്യക്തിയെ വിശ്വസിച്ച് തീരുമാനങ്ങൾ ചിന്തിക്കാതെ എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക, എന്നാൽ മാത്രമേ ശരിയായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.